മുക്കടവ് എൽ.പി. സ്കൂളിന് മാവേലിക്കര പാർലമെന്റ് അംഗം കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ നേതൃത്വത്തിൽ ടിവി വിതരണം ചെയ്തു. മുക്കടവിൽ സ്ഥിതി ചെയ്യുന്ന റബ്ബർ പാർക്ക് അധികൃതരാണ് ടിവി സ്പോൺസർ ചെയ്തത്. 46 ഇഞ്ച് വലിപ്പമുള്ള സ്മാർട്ട് ടിവിയുടെ സ്വിച്ച് ഓൺ കർമ്മം മാവേലിക്കര പാർലമെന്റ് അംഗം കൊടിക്കുന്നിൽ സുരേഷ് എംപി ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ചിരിക്കുന്ന ആ വിദ്യാസ്ഥാനിലൂടെ കുട്ടികളെ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. COVID-19 കാരണം സ്കൂളുകളും കോളേജും തുറക്കുന്നില്ല. അതുകൊണ്ട് വിദ്യാസ്ഥാനിൽ വഴി ടിവിയിലൂടെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അധ്യയനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് നമ്മുടെ ഈ റബ്ബർ പാർക്കിന്റെയും അതുപോലെ തന്നെ പഴയ റബ്ബർ പാർക്ക് പ്രവർത്തനം ആരംഭിക്കുന്ന നമ്മുടെ ഈ മുക്കടവിൽ ആണ് ഈ സ്കൂൾ LP സ്കൂൾ പ്രവർത്തിക്കുന്നത്, വൻമല LP സ്കൂൾ പ്രവർത്തിക്കുന്നത്. ഈ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഏതാണ്ട് 90% കുരുവട്ടുമല ആദിവാസി കോളനിയിലെ വിദ്യാർത്ഥികളാണ്. അവർക്ക് ഇപ്പോൾ അവർക്ക് കുരുവട്ടുമല ആദിവാസി കോളനിയിൽ തന്നെ ടിവി സ്ഥാപിച്ച് അവിടെ ഓൺലൈൻ വിദ്യാഭ്യാസം നൽകുന്നുണ്ട്. എന്നാൽ സ്കൂൾ തുറക്കുമ്പോൾ അവർക്ക് ഈ ടിവിയിലൂടെയുള്ള ഓൺലൈൻ വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ സ്കൂളിൽ LP സ്കൂളിലെ വൻമല LP സ്കൂളിലെ റബ്ബർ പാർക്കിന്റെ റബ്ബർ പാർക്ക് ഒരു ടിവി ഇവിടെ നൽകിയിരിക്കുന്നത്. റബ്ബർ പാർക്കിന്റെ MD ശ്രീ കൃഷ്ണകുമാറിനോട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ സ്കൂളിന് ഈ ടിവി സമ്മാനിച്ചിരിക്കുന്നത്. റബ്ബർ പാർക്കിന്റെ തൊട്ടടുത്തുള്ള ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് അല്ലെങ്കിൽ LP സ്കൂളാണ് ഈ സ്കൂൾ. ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ തന്നെ ആദിവാസി കുരുവട്ടുമലയിലെ ആദിവാസി കോളനി കുട്ടികളാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ വരാൻ കഴിയാത്തത് കൊണ്ട് ഈ ടിവി ഇപ്പോൾ നമുക്ക് പ്രവർത്തനം ആരംഭിക്കാൻ കഴിയില്ല. എന്നാൽ കുരുവട്ടുമലയിലെ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് ടിവി കൊടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ കമ്മ്യൂണിറ്റി ഹാൾ കുട്ടികൾക്ക് ഇപ്പോൾ പഠിക്കാൻ കഴിയുന്നു. ഇനി സ്കൂൾ തുറക്കുമ്പോൾ ഈ ടിവിയിലൂടെ യൂട്യൂബിലൂടെയും അതുപോലെ തന്നെ മറ്റ് വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചും പഠനം നടത്തുവാനുള്ള എല്ലാ സൗകര്യത്തോടും കൂടിയ സാംസങ് കമ്പനിയുടെ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു ടിവിയാണ്. ഏതാണ്ട് 70,000 രൂപ ചെലവാക്കിയ എല്ലാ നമ്മുടെ ഇപ്പോഴത്തെ ഇന്റർനെറ്റ് കണക്ഷൻ ഉൾപ്പെടെയുള്ള യൂട്യൂബ് ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ഈ ടിവിയിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് കിട്ടും എന്നുള്ളതാണ് ഈ ടിവിയുടെ പ്രത്യേകത. സാധാരണ നമ്മൾ കൊടുക്കുന്ന ടിവി എന്ന് പറഞ്ഞാൽ ലോക്കൽ മെയ്ഡ് ടിവികളാണ്. എന്നാൽ ഈ ടിവിയെ സംബന്ധിച്ചിടത്തോളം, ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന സാംസങ്ങിന്റെ ടിവിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഏതാണ്ട് 64 ഇഞ്ച് വലിപ്പമുള്ള ടിവിയാണ്. മാത്രമല്ല നമ്മുടെ ഇപ്പോഴത്തെ ഇന്റർനെറ്റ് അതുപോലെ ഇമെയിൽ അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ഉൾപ്പെടെയുള്ള എല്ലാ സാങ്കേതിക വിദ്യകളും ഈ ടിവിയിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെ റബ്ബർ പാർക്ക് പത്തനാപുരത്ത് പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്ന റബ്ബർ പാർക്ക് അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ സാമൂഹ്യ പ്രതിബദ്ധത അല്ലെങ്കിൽ CSR എന്നുവെച്ചാൽ ഈ റബ്ബർ പാർക്കിൻ്റെ ഇവിടെ സ്ഥാപിക്കുമ്പോൾ അതിൻ്റെ സേവനം നാട്ടുകാർക്ക് പല രൂപത്തിൽ ലഭിക്കും. അതിലൊന്നാണ് ഇന്ന് ഇപ്പോൾ അത് റബ്ബർ പാർക്കിൻ്റെ പ്രാരംഭ പ്രവർത്തനം നടക്കുമ്പോൾ തന്നെ ഈ സ്കൂളിൽ ഏതാണ്ട് 70,000 രൂപ വിലപിടിപ്പുള്ള ടിവി ഈ സ്കൂളിന് സമ്മാനിച്ചിരിക്കുന്നു. സ്കൂൾ ഹെഡ്മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോൺഗ്രസ് പിറവന്തൂർ മണ്ഡലം പ്രസിഡന്റ് കറവൂർ സുരേഷ്, വാർഡ് മെമ്പർ ജെസ്സി തോമസ്, പിറവന്തൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എ.നജീബ് ഖാൻ, K. ജോസ്, C.R. രജികുമാർ, ബിജു വാഴയിൽ, K. തോമസ് എന്നീ പാർട്ടി പ്രവർത്തകരും സ്കൂൾ അധികൃതരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പത്തനാപുരം.